ക്രിപ്റ്റോ കറൻസി. ഈ ഒരു സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാകും, ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. പക്ഷേ പലർക്കും അറിയില്ല എന്താണ് ആക്ച്വലി ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബിറ്റ്കോയിൻ, എന്താണ് ക്രിപ്റ്റോ കറൻസി മൈനിങ്, ഇതുകൊണ്ട് നമുക്കെന്താണ് ബെനിഫിറ്റ്, ഇതും മറ്റു കറൻസിയും തമ്മിലുള്ള ഡിഫറൻഷ്യേഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും ഇത് എന്താ പറയുക സ്കാം ആണോ എന്ന് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് റിയൽ അല്ല, ഇത് ചിലപ്പോൾ നാളെ ഇല്ലാതെ ആയേക്കാം എന്നൊക്കെ വിശ്വസിക്കുന്ന പല ആളുകളുണ്ട്, കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഹായ് ഗായ്സ്, ദിസ് ഇസ് മീ ഷൈ ജോനസ്. സോ ഫസ്റ്റ്, എന്താണ് ക്രിപ്റ്റോ കറൻസി? നമ്മുടെ നോർമൽ കറൻസി അപേക്ഷിച്ച് ക്രിപ്റ്റോ കറൻസി ഒരു വെർച്വൽ കറൻസിയാണ്. അപ്പോൾ എന്താണ് വെർച്വൽ കറൻസി? നമ്മുടെ നോർമൽ കറൻസി എന്ന് പറയുമ്പോൾ അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. നമുക്കിപ്പോൾ അക്കൗണ്ടിലുള്ളൊരു ക്യാഷ് നമുക്ക് ATMൽ പോയി ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. 500 രൂപയുടെ 1000 രൂപയുടെ ഒക്കെ ഒരു നോട്ട് നമുക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള കറൻസിയാണ് എന്ത്, നമ്മുടെ ഇപ്പോൾ നോർമലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസികൾ. ഒരു ഫിസിക്കൽ രൂപം അതിലുണ്ട്, അത് കോയിനാവാം, നോട്ടാവാം, എന്തുമാവും, അതിനൊരു ഫിസിക്കൽ രൂപമുണ്ട്. ബട്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു വെർച്വൽ കറൻസിയാണ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് എന്ത്, ക്രിപ്റ്റോ കറൻസി. ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്, നിങ്ങളിൽ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സ്റ്റോർ ചെയ്തിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് മാത്രം, ഇതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ബിറ്റ്കോയിൻ എന്നുള്ളത്? ലോകത്തിലെ ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. 2009 ബിറ്റ്കോയിൻ വരുന്നത്, ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്, നമ്മുടെ നാട്ടിലുള്ള നോർമൽ കറൻസിക്ക് അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് എന്താണ് പ്രശ്നം എന്നുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം നെറ്റ്വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കാണ്. അതായത് ഞാൻ ഇവിടുന്ന് നിങ്ങളിലേക്ക് പേയ്മെൻറ്റ് അയക്കുമ്പോൾ ഇത് പല പോയിൻസിലൂടെ പാസ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ലൈക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളിലേക്ക് പേയ്മെൻറ്റ് അയക്കുമ്പോൾ എൻ്റെ ബാങ്ക്, അതിൻ്റെ അടുക്ക് മറ്റൊരു ഏജൻസി കാണാം, ചിലപ്പോൾ ഇത് ഗവൺമെൻറ് ആവും, തേർഡ് പാർട്ടീസ് ആവും, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിലേക്ക് എത്തുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ 2, 3, 4 പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല ഏജൻസികൾ അല്ലെങ്കിൽ പല പോയിൻറ്റ്സിലൂടെ കടന്നിട്ടാണ് ഈ ഒരു എമൗണ്ട് നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ട്, ഈ ഡാറ്റ മൊത്തം സൂക്ഷിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ ബാങ്കേഴ്സ് ഉണ്ടാവും, ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടാവും, ആൻഡ് തേർഡ് പാർട്ടി ഏജൻസീസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഒന്നിനുള്ള പ്രശ്നം, ഏതെങ്കിലും ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ആ പേയ്മെൻറ്റ് ഇനീഷ്യേറ്റീവിനെ ചിലപ്പോൾ അത് ഫെയിലറായി ബാധിച്ചേക്കാം, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് കിട്ടാതെ വന്നേക്കാം, പല ഇഷ്യൂസ് നമ്മളെല്ലാവരും നിരന്തരം ഫേസ് ചെയ്യുന്നതാണല്ലോ അല്ലേ. അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇവിടെ ചാൻസസ് ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്നിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് വളരെ ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിനെ നമുക്ക് ആ ഒരു പോയിന്റിൽ മാത്രം ഹാക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒരുപാട് എന്തുണ്ട് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എക്സിസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ്, അതായത് ഒരു സെൻട്രലൈസ്ഡ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നും ഇല്ലാത്ത ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിന് ഒരുപാട് മുമ്പേ ഇങ്ങനെയുള്ള ചർച്ചകൾ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ വന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ ഈ കണക്കുകൾ സൂക്ഷിക്കണമല്ലോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്ന സമയത്ത് ഞാനിവിടുന്ന് അയക്കുന്ന 100 രൂപ നിങ്ങൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഈ 100 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറേ വേണം, നിങ്ങളുടെ അക്കൗണ്ടിൽ 100 രൂപ കൂടെ വേണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യണം, വെരിഫൈ ചെയ്യണം, ഈ കണക്കുകളൊക്കെ സൂക്ഷിക്കുകയും വേണം, അല്ലെങ്കിൽ ഈ ലെഡ്ജസ് ഓർ ജേണൽസ് കീപ്പ് ചെയ്യണം. സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കുകളിൽ നമുക്ക് വേണ്ടിയിട്ട് ബാങ്കുകളും ഗവൺമെൻറ് ഏജൻസീസ് തേർഡ് പാർട്ടി ഏജൻസീസൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് വരുന്ന സമയത്ത്, അതായത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വരുന്ന സമയത്ത് ഈ കണക്കുകൾ ആരെങ്കിലും ആര് സൂക്ഷിക്കും? ഒരു കമ്പനി അത് എടുക്കുമ്പോൾ അത് സെൻട്രലൈസ്ഡ് ആയി. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് ബിറ്റ്കോയിൻ ആദ്യമായിട്ട് ഈ പ്രശ്നത്തിലുള്ള സൊല്യൂഷനുമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി കൊണ്ടുവരുന്നത്. ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി കൊണ്ടുവരും. അവർ കൊണ്ടുവന്ന സൊല്യൂഷനാണ് ക്രിപ്റ്റോ മൈനിങ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൈനിങ് അല്ലെങ്കിൽ ക്രിപ്റ്റോ മൈനിങ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മൈനിങ് ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മൈനിങ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഇത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറയണം, നിങ്ങളിൽ കൂടണം, ഇത് ഉറപ്പുവരുത്തണം, ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് അയച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ട്രാൻസാക്ഷൻസിനെ വെരിഫൈ ചെയ്യാൻ
അല്ലെങ്കിൽ അതിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, മൈനേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഈ നെറ്റ്വർക്കിൽ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും ഇവരെടുത്തിട്ട് അത് ഓഡിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ഇത് വെരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓഡിറ്റിംഗ് ടാസ്ക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് വെരിഫൈ ചെയ്യുന്നതിന് ഓരോ ക്രിപ്റ്റോ കറൻസി ഇവർക്ക് റിവാർഡുകൾ കൊടുക്കാറുണ്ട്. ബിക്കോസ് ഇവരിതിങ്ങനെ വെരിഫൈ ചെയ്യുന്നത് കൊണ്ട് ഈ ക്രിപ്റ്റോ കറൻസി നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഇഷ്യൂസ് ഒരുവിധം പരിഹരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യപ്പെടുന്നു, അതെല്ലാം നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യുന്നു, ഇവർ കൃത്യമായിട്ടത് വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ ആ ക്രിപ്റ്റോ കറൻസി കോയിൻ ആ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആയി വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രിപ്റ്റോ കറൻസീസും ഇവർക്ക് എന്ത് ചെയ്യുന്നു, റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഈ ക്രിപ്റ്റോ കറൻസി റിസർവ് ആക്കി എടുത്ത് വെച്ചിട്ടുള്ള കോയിൻസിൽ നിന്ന് കുറച്ച് കോയിൻസ് ഇവർക്ക് കൊടുക്കും. അതും കൂടാതെ ചില ക്രിപ്റ്റോ കറൻസീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രാൻസാക്ഷന് ഫീസ് ഈടാക്കുന്നുണ്ട്. ചെറിയ ഫീസേ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വരുന്ന ഫീസ് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്, ഈ മൈനിങ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈനിങ് എന്നുള്ളത് ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡാണ്. പക്ഷേ മൈനിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. ഇതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇനീഷ്യലി ആവശ്യമായിട്ടുണ്ട്. ബിക്കോസ് ഇതിന് വേണ്ട ഫിസിക്കൽ ഡിവൈസുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് വേണം, നല്ല പോലെ ഇലക്ട്രിസിറ്റി കൺസംപ്ഷനും ഇതിന് വേണ്ടിയിട്ട് വേണം, നല്ല ഇലക്ട്രിസിറ്റി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മൈനിങ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതുപോലെ വളരെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നതല്ല. ഇന്നിപ്പം ക്ലൗഡ് മൈനിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു വീഡിയോ ചെയ്യാം, ക്ലൗഡ് മൈനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതാണ് ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഈ ക്രിപ്റ്റോ കറൻസി വന്നതുകൊണ്ട് നമുക്ക് സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് പോയി ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് വരുന്നത് വളരെ നല്ല കാര്യം. ഇനി ഇത് കൂടാതെ മറ്റെന്ത് അഡ്വാൻറ്റേജസ് ഉണ്ട്? ഇനി നമ്മൾ ഒരു ഇപ്പോൾ ഉള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണ്, ഞാൻ പറഞ്ഞു എറേഴ്സിൻ്റെ ചാൻസസ് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ചിലവുകൾ വളരെ കൂടുതലാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പേയ്മെൻറ്റൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇതിന് നല്ല പോലെ ചിലവ് വരുന്നുണ്ട് നമുക്ക്. അതുപോലെ ഈ കറൻസി എക്സ്ചേഞ്ചിൽ വരുന്ന മൂല്യത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി വരുന്ന സമയം, പലപ്പോഴും ചിലപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സിനൊക്കെ നമുക്ക് വയർ ട്രാൻസ്ഫേഴ്സിനൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ നാലോ ദിവസം വരെ പിടിച്ചേക്കാം. വയലിൽ ഇങ്ങനെയുള്ള നെറ്റ്വർക്കിൽ ക്രിപ്റ്റോ കറൻസി നെറ്റ്വർക്കിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് വരെ വളരെ ചെറിയ രൂപക്ക് അല്ലെങ്കിൽ പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിറ്റുകൾ കൊണ്ടോ സെക്കൻഡുകൾ കൊണ്ടോ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോൾ എറേഴ്സിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ ഓഫ് കറൻസി ആയിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസിയെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഡീസെൻട്രലൈസ്ഡ് ആണ്, ഇവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എല്ലാവരുടെ കയ്യിലും മൊത്തം ട്രാൻസാക്ഷൻ്റെ റെക്കോർഡും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറക്കുന്നു. അതുപോലെ തന്നെ ഇത് മോസ്റ്റ് സെക്യൂർ ആവുന്നു, ഇത് നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയുടെ കറൻസി ആയിട്ട് ക്രിപ്റ്റോ കോയിൻ മാറിയേക്കാം. ഇന്ന് തന്നെ പല കമ്പനീസും ക്രിപ്റ്റോ കോയിൻസ് ഇറക്കിക്കൊണ്ടിരിക്കണം. നമുക്കെന്നെ അറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ ക്രിപ്റ്റോ കറൻസീസ് വരുന്നു. ഓയോ ക്രിപ്റ്റോ കറൻസി ഇറക്കുന്നു, അതുപോലെ തന്നെ ബിൽഡെസ്ക് ക്രിപ്റ്റോ കറൻസി ഇറക്കുന്നുണ്ട്. ബിൽഡെസ്ക് എന്നൊക്കെ പറയാൻ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നമ്പർ വൺ പേയ്മെൻറ്റ് ഗേറ്റ് വേണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ബിൽഡെസ്ക് ഒക്കെ നമ്മുടെ പല ബാങ്കുകളും ബിൽഡെസ്കിൻ്റെ സർവീസാണ് യൂസ് ചെയ്യുന്നത്. ഇവർ ക്രിപ്റ്റോ കറൻസി ഇറക്കുന്നുണ്ട്. ടെലിഗ്രാം, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ടെലിഗ്രാം എന്ന് പറയുന്ന ടിപ്പ് ക്രിപ്റ്റോ കറൻസി ഇറക്കുന്നു. ഫേസ്ബുക്ക് ക്രിപ്റ്റോ കറൻസി ഇറക്കുന്നു. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ നാളുകളാണ് ഇനി വരുന്നത്. ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഇന്നും മാർക്കറ്റിലുണ്ട്, ബിറ്റ്കോയിൻ കൂടാതെ. എഥേറിയം, റിപ്പിൾ, ട്രോണ്, അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഇന്നും മാർക്കറ്റിലുണ്ട്. നിരന്തരം പുതിയ ക്രിപ്റ്റോ കറൻസീസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭാവിയിലേക്കുള്ള നല്ലൊരു ചിലപ്പോൾ നീക്കിരിപ്പാവാം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ വരുന്ന സമയത്ത് അതിന് വളരെ കുറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രിപ്റ്റോ കറൻസിയുടെ, ബിറ്റ്കോയിൻ്റെ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അത് പിന്നീട് 14 ലക്ഷം രൂപ വരെ എത്തിയിരുന്നു. ഇന്നത് 8 ലക്ഷം രൂപയാണ് ഈ ഒരു സമയത്തെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഏകദേശം 7 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ഒരു കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഥേറിയത്തിലും ഇതുപോലെയുള്ള വരുന്നുണ്ട്. അതുപോലെ എല്ലാ കറൻസീസും ഇനീഷ്യലി കുറവായിരിക്കും. നമ്മൾ യൂസേഴ്സ് കൂടുന്നു, ട്രേഡിങ് അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ വിനിമയം കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നഷ്ടപ്പെടാനും സാധ്യതകൾ അവിടെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രിപ്റ്റോയിൻ കോയിൻ എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള നല്ലൊരു നീക്കിരിപ്പാണ്. നല്ല കോയിൻസ് നോക്കി സെലക്ട് ചെയ്യാൻ പഠിക്കുക. ക്രിപ്റ്റോ കോയിൻസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ക്രിപ്റ്റോ കോയിൻസിനെ കുറിച്ചും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ചും ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ചാടി കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക.